ഫ്രഞ്ച് കോളനിയായ അൾജീരിയയിലെ ഏറ്റവും വലിയ തുറമുഖ നഗരമാണ് ഒറാൻ. വരണ്ട് നിർവികാരമായ കാലാവസ്ഥയുള്ള ഇവിടുത്തെ ജനങ്ങൾ പക്ഷേ ശാന്തശീലരാണ്. ശിശിരകാലം മാത്രമാണ് പ്രകൃതി ഇവിടെ കനിവ് കാട്ടുന്നത്. പക്ഷേ വിനോദങ്ങൾ പോലും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങൾ അധ്വാനത്തിൽ മുഴുകുന്നു. മരണം മാത്രമാണ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ബുദ്ധിമുട്ട് എന്നതിനേക്കാൾ അസ്വസ്ഥജനകമാണ് ഇവിടെ മരിക്കുക എന്നത്. ഒറാനിലെ കടുത്ത അക്രമാസക്തമായ കാലാവസ്ഥ അത് കൂടുതൽ അരോചകമാക്കുന്നു. കൂടാതെ മരിക്കാൻ കിടക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഒറാനിൽ ആർക്കും സമയമില്ല. ചൂട് വമിക്കുന്ന അനേകം ചുമരുകൾക്കിടയിൽ ശ്വാസം മുട്ടുന്ന മരണാസന്നനെ കൂടുതൽ ക്ഷീണിതനാക്കിക്കൊണ്ട് ജനങ്ങൾ കച്ചവടത്തെക്കുറിച്ചും പണത്തെക്കുറിച്ചും മാത്രം സംസാരിക്കുന്നു. ഇങ്ങനെ ശാന്തമെങ്കിലും കഠിനമായ ഒരു ഏപ്രിൽ 16 പ്രഭാതത്തിലാണ് ഡോക്ടർ ബെർണാർഡ് റിയുക്സിന്റെ കാലടിയിൽ മൃദുവായ എന്തോ തടഞ്ഞത്. നടവഴിയിൽ ചത്തുകിടന്ന ഒരു എലിയായിരുന്നു അത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ആലോചിക്കാതെ അദ്ദേഹം അതിനെ ഒരു മൂലയിലേക്ക് തട്ടിയെറിഞ്ഞ് നടന്നുപോയി. ഡോക്ടറുടെ വീട് വൃത്തിയാക്കാൻ വരുന്ന സ്ത്രീ പറഞ്ഞു, അവരുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന ഫാക്ടറിയിൽ 100 കണക്കിന് എലികളാണ് ചത്തൊടുങ്ങിയത്. ഈ സമയത്താണ് പട്ടണവാസികളിൽ ശാരീരിക അസ്വാസ്ഥ്യം കണ്ടു തുടങ്ങിയത്. ആ പട്ടണത്തെ പ്ലേഗ് എന്ന മഹാമാരി വിഴുങ്ങുകയായിരുന്നു. പ്ലേഗിനെക്കുറിച്ചുള്ള ഏറ്റവും ആധികാരിക സാഹിത്യകൃതിയായ ആൽബർ കമ്യു എന്ന ഫ്രഞ്ച് എഴുത്തുകാരന്റെ ദ പ്ലേഗ് എന്ന നോവൽ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. 100 ആണ്ടുകൾ നീണ്ടുനിന്ന് പല തരംഗങ്ങളിലൂടെ വ്യാപിച്ച് കോടിക്കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിച്ച ഒരു മഹാമാരിയായിരുന്നു പ്ലേഗ്. 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടുകൂടി പ്ലേഗിനെതിരായിട്ടുള്ള വാക്സിൻ കണ്ടെത്തുകയും ചികിത്സയ്ക്കുള്ള മരുന്നുകളൊക്കെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിലും 21-ാം നൂറ്റാണ്ടിൽ പോലും ചില പ്രദേശങ്ങളിലൊക്കെ അവിടിവിടെയായി പ്ലേഗ് ഇപ്പോഴും പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയൊരു മഹാമാരി എന്ന നിലയിൽ പ്ലേഗ് നമ്മുടെ സാമൂഹ്യ ജീവിതത്തെയും സംസ്കാരത്തെയും സാഹിത്യത്തെയും ഭാഷാ പ്രയോഗത്തെയും എല്ലാം വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്ലേഗിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നിരവധി സാഹിത്യകൃതികൾ, ആൽബർട്ട് കാമുവിൻ്റെ പ്രസിദ്ധമായ പ്ലേഗ് അടക്കം എഴുതപ്പെട്ടത്. ഇപ്പോഴും പ്ലേഗിൻ്റെ അടിസ്ഥാനത്തിലുള്ള സാഹിത്യകൃതികളും കവിതകളും മറ്റും രചിക്കപ്പെടുന്നുണ്ട്. സിനിമകളും മറ്റും പുറത്തിറങ്ങുന്നുണ്ട്. മാത്രമല്ല, ഇന്നത്തെ കാലത്ത് പ്ലേഗിന് സമാനമായി ഏതെങ്കിലും രോഗം പ്രത്യക്ഷപ്പെടുകയോ ഒരു സാമൂഹ്യ പ്രതിഭാസം ഉണ്ടാകുകയോ ചെയ്താൽ അതിനെ പ്ലേഗ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു രീതിയും വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഭാഷയിൽ ആവർത്തിച്ച് പ്ലേഗ് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണാൻ കഴിയും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ലോകത്ത് ജനങ്ങളെ ഭയപ്പെടുത്തിയിരുന്ന രോഗങ്ങളൊന്നായിരുന്നു ഒരു കാലത്ത് ക്ഷയരോഗം. അതിനെ വെള്ള പ്ലേഗ്, വൈറ്റ് പ്ലേഗ് എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. ക്ഷയരോഗത്തിനെതിരായ മരുന്ന് കണ്ടുപിടിച്ചതിന് ശേഷം പോലും ആ പ്രയോഗം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് 20-ാം നൂറ്റാണ്ടിൽ 1980കളിൽ ആവിർഭവിക്കുകയും ലോകത്തെ ആകെ ഭയപ്പെടുത്തുകയും ചെയ്ത എയ്ഡ്സ് രോഗം. അത് സ്വവർഗാനുരാഗികളിലാണ് അത് ആദ്യം കണ്ടത്. അതിനെ ഗേ പ്ലേഗ് എന്നാണ് വിശേഷിപ്പിച്ചത്. എന്തിനിപ്പോൾ അടുത്ത കാലത്തുണ്ടാകുന്ന മറ്റ് രോഗങ്ങളല്ലാത്ത ചില പ്രതിഭാസങ്ങൾക്കും പ്ലേഗ് എന്നുള്ള വിശേഷണം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന്, വാഹനാപകടങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാ പരിഷ്കൃത രാജ്യങ്ങളിലും വാഹനാപകടങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് പ്ലേഗ് ഓഫ് ആക്സിഡൻറ്റ്സ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഈ പ്ലേഗ് മഹാമാരി ഇപ്പോഴും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മുടെ മനുഷ്യ സമൂഹത്തെ, ഭാഷാപ്രയോഗത്തെ, സാഹിത്യത്തെ, മനുഷ്യ ജീവിതത്തെ എല്ലാം ഇപ്പോഴും സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കാണാൻ കഴിയും. 14-ാം നൂറ്റാണ്ടിൽ പ്ലേഗ് യൂറോപ്പിൽ വിതച്ച കരിമരണമാണ് ഇറ്റാലിയൻ സാഹിത്യകാരൻ ജിയോവാനി ബക്കാച്ചിയോയെ ഡക്കാമറോൺ കഥകൾ എന്ന വിശ്വസാഹിത്യത്തിലെ
മഹത്തായ കൃതി എഴുതാൻ പ്രേരിപ്പിച്ചത്. പ്ലേഗ് ബക്കാച്ചിയോയുടെ കുടുംബത്തിലെ പലരെയും അപഹരിച്ചു. തന്റെ പിതാവിനെയും രണ്ടാനമ്മയെയും അപഹരിച്ചതും താൻ സാക്ഷ്യം വഹിച്ചതുമായ മഹാമാരിയെക്കുറിച്ച് 10 കഥാപാത്രങ്ങളിലൂടെ 100 കഥകൾ അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. റോബിൻസൺ ക്രൂസോ എന്ന പ്രശസ്ത കൃതിയുടെ കർത്താവ് ഡാനിയൽ ഡീഫോയുടെ എ ജേണൽ ഓഫ് ദ പ്ലേഗ് ഇയർ, ഇറ്റാലിയൻ തത്വചിന്തകനായ അലക്സാൻഡ്രോ മൻസോണിയുടെ ദ കോളം ഓഫ് ഇൻഫമി, ദ ബെത്രോത്ത് തുടങ്ങിയവയാണ് പ്ലേഗിനെ അധികരിച്ച് ലോകം കണ്ട മറ്റ് വിശ്വോത്തര സാഹിത്യകൃതികൾ. സ്വിസ് ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ അലക്സാൻഡ്രിയ ഇർസിൻ, ജാപ്പനീസ് ശാസ്ത്രജ്ഞൻ ഷിബാസ ബുറോ കിറ്റസാറ്റോ എന്നിവർ ഒരേ സമയത്ത് പരസ്പരം ബന്ധപ്പെടാതെ നടത്തിയ പഠനങ്ങളിലാണ് പ്ലേഗ് രോഗത്തിന് കാരണം ബാക്ടീരിയയാണ് എന്ന് കണ്ടുപിടിച്ചത്. ലൂയി പാസ്തറുടെ ശിഷ്യനായിരുന്ന ഇർസിൻ ഗുരുവിനോടുള്ള ബഹുമാന സൂചകമായി ബാക്ടീരിയയ്ക്ക് പാസ്തോറല്ല പെസ്റ്റിസ് എന്ന് പേര് നൽകിയെങ്കിലും പിന്നീട് ശാസ്ത്രലോകം അത് ഇർസീനിയ പെസ്റ്റിസ് എന്ന് തിരുത്തി. എലി തുടങ്ങിയ കരണ്ട് തിന്നുന്ന സസ്തനികളിൽ നിന്നും ബാക്ടീരിയ ചെള്ളിലൂടെ മനുഷ്യരിൽ എത്തുന്നതായി ഫ്രഞ്ച് ജീവശാസ്ത്രജ്ഞനായിരുന്ന പോൾ ലൂയി സിമണ്ട് 1898 കണ്ടെത്തി. യെർസീനിയ പെസ്റ്റിസ് ബാക്ടീരിയ ഗ്രാം നെഗറ്റീവ് വർണ്ണാംഗ സ്വഭാവമുള്ള ചലനശക്തിയില്ലാത്ത ദണ്ഡാകൃതിയിലുള്ള കോക്കോബാസിലസ് വിഭാഗത്തിൽപ്പെട്ട സൂക്ഷ്മാണുവാണ്. മാളമുണ്ടാക്കി വസിക്കുന്ന ചെറിയ മൂഷിക വിഭാഗത്തിൽപ്പെട്ട സസ്തനികളാണ് രോഗാണുവിന്റെ പ്രകൃതിയായുള്ള വാഹകർ. ഇരുന്നൂറ്റി 220 തരം മൂഷികരിൽ പ്ലേഗ് രോഗാണുക്കൾ കാണപ്പെടുന്നുണ്ട്. ചെള്ളുകളാണ് രോഗാണുവാഹകർ. 132 തരം ചെള്ളുകൾ ലോകവ്യാപകമായി രോഗാണുവാഹകരായുണ്ട്. ഇന്ത്യയിൽ 3 തരം ചെള്ളുകളാണ് പ്രധാനമായും രോഗം പരത്തുന്നത്. എലികളുടെ സഹജീവികളായ ഇവയെ എലിച്ചെള്ളുകൾ എന്നാണ് വിളിക്കുന്നത്. പ്ലേഗ് ബാധിച്ച എലികൾ ചത്തൊടുങ്ങുമ്പോൾ ചെള്ളുകൾ രക്ത ആഹാരത്തിനായി മനുഷ്യരിലേക്ക് തിരിയുന്നു. അതോടെ ചെള്ളുകടിയിലൂടെ മനുഷ്യരിലേക്ക് രോഗം പകരുന്നു. പിന്നീട് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്നു. എലികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നതാണ് പ്ലേഗ് ബാധയുടെ ആദ്യ സൂചന എന്നു പറയുന്നത് അതുകൊണ്ടാണ്. രോഗാണു മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 2 മുതൽ 6 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടും. കടുത്ത പനി, കുളിര്, തലവേദന, ശരീരവേദന, ക്ഷീണം, ഓക്കാനം, ഛർദി എന്നിവയാണ് പ്രാരംഭ രോഗലക്ഷണങ്ങൾ. ഇടുപ്പിലും കക്ഷത്തിലുമുള്ള ലസികാഗ്രന്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ രോഗം ബാധിക്കുന്നത്. ഈ ഭാഗങ്ങളിൽ മുഴ വരികയും അവ വീർത്തുപൊട്ടി ചലം പുറത്തു വരികയും ചെയ്യുന്നു. ഈ മുഴകളെ ബ്യൂബോസ് എന്നാണ് വിളിക്കുന്നത്. അതിനാൽ ഈ ഘട്ടത്തെ ബ്യൂബോണിക് പ്ലേഗ് എന്ന് പറയുന്നു. ഈ ഘട്ടത്തിൽ ചുമയ്ക്കുമ്പോൾ സ്രവങ്ങൾ പുറത്തേക്ക് വരികയും അങ്ങനെ രോഗം മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യുന്നു. മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് നേരിട്ട് പകരുന്നതിനാൽ ഈ ഘട്ടത്തിന് ന്യൂമോണിക് പ്ലേഗ് എന്ന് പറയുന്നു. ഈ ഘട്ടത്തിൽ രോഗവ്യാപനം രൂക്ഷമാവുകയും മരണനിരക്ക് വർദ്ധിക്കുകയും ചെയ്യുന്നു.
രോഗാണുക്കൾ രക്തത്തിൽ പ്രവേശിച്ച് മറ്റ് അവയവങ്ങളെയും ബാധിക്കുന്ന ഘട്ടമാണ് സെപ്റ്റിസീമിക് പ്ലേഗ്. ഈ ഘട്ടത്തിൽ രോഗി രക്ഷപ്പെടാനുള്ള സാധ്യത തുലോം വിരളമാണ്. ബ്യൂബോണിക് ഘട്ടത്തിൽ ചികിത്സ ലഭ്യമാക്കാനായാൽ മരണനിരക്ക് 25 മുതൽ 30% പിടിച്ചു നിർത്താനാവും, അല്ലെങ്കിൽ അത് 100%. ശരീരസ്രവങ്ങൾ, മുഴകളിൽ നിന്നുള്ള ചലം എന്നിവയുടെ പരിശോധനയിലൂടെയാണ് രോഗനിർണയം നടത്തുന്നത്. ആന്റിജൻ, ആന്റിബോഡി, PCR മോളിക്യുലർ ടെസ്റ്റുകൾ, ബ്ലഡ് കൾച്ചർ എന്നിവയിലൂടെ രോഗനിർണയം സാധ്യമാകും. പെൻസിലിൻ, ടെട്രാസൈക്ലിൻ, ക്ലോറോംഫെനിക്കോൾ, കോട്രോമോക്സസോൾ തുടങ്ങിയ ആന്റിബയോട്ടിക്കുകളാണ് പ്രധാനമായും ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നത്. രോഗാണുവിനെ ഉയർന്ന ഊഷ്മാവിൽ നിർവീര്യമാക്കുന്ന വാക്സിനുകൾ ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നു. രോഗവ്യാപനം കണ്ടെത്തുന്നതിനുള്ള നിരന്തര നിരീക്ഷണമാണ് രോഗപ്രതിരോധത്തിനുള്ള ഏറ്റവും ഫലപ്രദമായ വഴി. രോഗവാഹകരായ ചെല്ലുകളെ കണ്ടെത്തി നശിപ്പിക്കണം. എന്നാൽ വ്യാപനഘട്ടത്തിൽ എലികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയാൽ ചെള്ളുകൾ മനുഷ്യരിലേക്ക് എളുപ്പത്തിൽ പടരുകയും കൂടുതൽ അപകടം വരുത്തുകയും ചെയ്യും. പ്ലേഗ് ക്രിസ്താബ്ദത്തിന് മുമ്പ് തന്നെ ലോകത്ത് വ്യാപിച്ചിരുന്നതായിട്ട് കരുതാൻ ഇപ്പോൾ ചില കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് വളരെ പ്രാചീന ശവകുടീരങ്ങളിൽ നിന്നുള്ള ശവശരീരങ്ങളിൽ നിന്ന് പ്ലേഗ് ബാസിലയുടെ DNA കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈജിപ്തിലുള്ള ശവകുടീരങ്ങളിൽ നിന്ന് അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള പ്ലേഗിനെ സംബന്ധിച്ച് ഏറ്റവും ആദ്യം ഉണ്ടായത് 2nd century അന്റോണി നിൻ പ്ലേക്ക് പ്ലേഗാണ്. അപ്പോൾ അന്നത്തെ റോമൻ സാമ്രാജ്യത്വത്തിൻ്റെ അവസാനത്തെ ചക്രവർത്തിയായിരുന്ന മാർക്കസ് അരിലിയോസ് അന്റോണിയസിൻ്റെ കാലത്ത് ഉണ്ടായതുകൊണ്ടാണ് അതിനെ അന്റോണിൻ പ്ലേഗ് എന്ന് നാമകരണം ചെയ്തത്. 2nd century. അത് ചൈനയിൽ നിന്ന് ആരംഭിച്ച് റോമിലേക്ക് വരെ എത്തിയ ഒരു രോഗവ്യാപനമായിരുന്നു. അന്ന് തന്നെ ഏതാണ്ട് 500,000 അതിൻ്റെ ഫലമായി മരണമടഞ്ഞതായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് 5-6 centuries ജസ്റ്റീനിയൻ പ്ലേഗാണ്. ബൈസാൻറ്റിൻ ചക്രവർത്തിയായിരുന്ന ജസ്റ്റീനിയൻ 1st കാലത്താണ് ഈ പ്ലേഗ് വ്യാപനം ആരംഭിക്കുന്നത്. അത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് ആരംഭിച്ച് ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും വ്യാപിച്ച ഒരു പ്ലേഗ് വ്യാപനമായിരുന്നു ഈ 2nd century. അത് ഏറ്റവും കുറഞ്ഞത് 3-5 crore ജനങ്ങൾ മരണമടഞ്ഞതായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുണ്ട് വിവിധ രാജ്യങ്ങളിൽ. പിന്നീട് കുറേ കൂടി നാൾ കഴിഞ്ഞതിന് ശേഷം 14-19 centuries കരിമരണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്ലേഗിൻ്റെ അതിശക്തമായ 3rd wave ഉണ്ടാകുന്നത്. കൂടുതലും പാശ്ചാത്യ നാടുകളിലാണ്. യഥാർത്ഥത്തിൽ ആ കാലത്താണ് ഇന്ത്യയിലടക്കം ഏഷ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ ഇത് വ്യാപിക്കുന്നത്. 14th century യൂറോപ്പിൽ ആരംഭിച്ച മഹാക്ഷാമകാലമുണ്ട്, ഗ്രേറ്റ്. ആ മഹാക്ഷാമകാലത്താണ് ഈ പ്ലേഗ് ആരംഭിക്കുന്നത്. ആ പക്ഷേ മഹാക്ഷാമകാലത്ത് മരിച്ചതിനേക്കാൾ എത്രയോ ആളുകൾ കൂടുതലായിട്ട് പ്ലേഗിൻ്റെ ഭാഗമായിട്ട് മരണമടയുന്നുണ്ട്. ഒരു കണക്കനുസരിച്ച് അക്കാലത്തെ യൂറോപ്യൻ ജനസംഖ്യയുടെ പകുതിയോളം പ്ലേഗ് മൂലം മരണപ്പെട്ടു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അത്ര വലിയ ഒരു ആഘാതമാണ് അക്കാലത്ത് ഉണ്ടായത്. ലോകരാജ്യങ്ങളിലൊക്കെ തന്നെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വരെ അത് കാരണമായിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലും ഈ 3rd wave കാലത്ത് 1896 ഇന്ത്യയിൽ പ്ലേഗ് എത്തുന്നുണ്ട്. മുംബൈയിലാണ് ആദ്യം എത്തുന്നത്. തുടർന്ന് അത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലേക്കായിട്ട് അത് വ്യാപിക്കുന്നുണ്ട്. 1906 മുതൽ 10 വരെയുള്ള കാലത്ത് മലബാർ ഭാഗത്ത് പരിമിതമായിട്ടും, അത്ര അധികമായിട്ടല്ല, പരിമിതമായിട്ടെങ്കിലും ഈ പ്ലേഗ് എത്തുന്നത് ഈ 3rd wave. അന്ന് നമ്മുടെ അന്നത്തെ ഇടുക്കിയുടെ ഭാഗമായ പീരുമേട് പ്രദേശത്ത് ഈ പ്ലേഗ് എത്തിയതായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പിന്നീട് 20th century പ്ലേഗ് പലയിടത്തും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് 1984 സൂറത്തിലുണ്ടായ പ്ലേഗ് ബാധയാണ്.
അന്നൊരു അന്ന് അന്ന് അത് ഇന്ത്യയിലുണ്ടായ ഒരു പ്ലേഗ് ബാധയാണ്. അധികം പേര് മരിച്ചില്ലെങ്കിലും അത് വലിയ ഭീതി ഉണ്ടാക്കുകയും കോടിക്കണക്കിന് ആളുകൾ മറ്റ് പ്രദേശങ്ങളിലേക്ക് കുടിയേറി പാർക്കുകയും ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടാം നൂറ്റാണ്ടിൽ ആരംഭിച്ച അല്ലെങ്കിൽ ക്രിസ്താബ്ദത്തിന് മുമ്പ് തന്നെ ആരംഭിച്ച പ്ലേഗ് നിരവധി തരംഗങ്ങൾ കടന്ന് ഇരുപതാം നൂറ്റാണ്ടിലും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും അതിൻ്റെ സാന്നിധ്യം കാട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കരിമരണം എന്നറിയപ്പെടുന്ന പ്ലേഗ് 1330-കളിലാണ് മൂന്നാം തവണ യൂറോപ്പിനെ ആക്രമിക്കുന്നത്. പ്ലേഗ് രോഗം ഗുരുതരാവസ്ഥയിലെത്തുമ്പോൾ ത്വക്കിലും അവയവങ്ങളിലും രക്തസ്രാവമുണ്ടാകുന്നതിൻ്റെ ഫലമായി രോഗിക്ക് കറുത്ത നിറമുണ്ടാവുകയും തുടർന്ന് അതിവേഗം മരണം സംഭവിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് കരിമരണം എന്ന് പ്ലേഗിന് വിശേഷണം ലഭിച്ചത്. കടൽ കടന്നുള്ള വാണിജ്യ ഇടപാടുകൾ അധികവും നടന്ന ഇറ്റാലിയൻ തുറമുഖങ്ങൾ പ്ലേഗിൻ്റെ യൂറോപ്പിലേക്കുള്ള കവാടമായി മാറി. അക്കാലത്ത് യൂറോപ്പിൽ നിലനിന്നിരുന്ന കടുത്ത ദാരിദ്ര്യം പ്ലേഗിൻ്റെ വ്യാപനത്തിൽ വലിയ സംഭാവനകൾ നൽകി. 14-ാം നൂറ്റാണ്ടിൽ സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം വലിയ ജനസംഖ്യ വർധനയ്ക്കും അതുവഴി ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണത്തിനും യൂറോപ്പ് സാക്ഷ്യം വഹിച്ചു. യാതൊരു ശുചിത്വവുമില്ലാത്ത ചുറ്റുപാടുകളിലുള്ള ജീവിതവും പോഷണക്കുറവും കടുത്ത കാലാവസ്ഥയും യൂറോപ്പിനെ മഹാമാരിക്ക് വളക്കൂറുള്ള മണ്ണാക്കി മാറ്റി. ആയിരത്തി 1312 മുതൽ 1315 വരെ നിലനിന്ന മഹാക്ഷാമം, ഇതോടൊപ്പം മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്ന കടുത്ത സാമ്പത്തിക അസമത്വം, ഇവയെല്ലാം ചേർന്ന് യൂറോപ്പിനെ ഒരു ദുരന്ത ഭൂമിയാക്കി മാറ്റി. ക്ഷാമത്തിലും മറ്റ് പ്രകൃതി ദുരന്തങ്ങളിലും മരിച്ചതിനേക്കാൾ ആളുകൾ പ്ലേഗ് വന്ന് മരിച്ചു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 1351 1357 കാലത്ത് മാത്രം പ്ലേഗ് മൂലം 200 ദശലക്ഷം ആളുകൾ മരിച്ചിട്ടുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പ്ലേഗിനെ ഫാസിസത്തിൻ്റെയും അധിനിവേശത്തിൻ്റെയും പ്രതീകമായാണ് കമ്യു തൻ്റെ നോവലിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്ലേഗിൻ്റെ രോഗാണു പൂർണ്ണമായി ചത്തൊടുങ്ങി ഇല്ലാതാവുന്നില്ല. വർഷങ്ങളോളം അത് മേശയിലും കസേരയിലും കിടക്കയിലും നിലവറയിലും ഉറങ്ങിക്കിടക്കും. പെട്ടെന്നൊരു ദിവസം അത് മനുഷ്യനെ നശിപ്പിക്കുവാനും അവരെ ബോധവൽക്കരിക്കാനുമായി തൻ്റെ എലികളെ അഴിച്ചുവിടും എന്നു പറഞ്ഞാണ് കമ്യു തൻ്റെ നോവൽ അവസാനിപ്പിക്കുന്നത്. ആ മുന്നറിയിപ്പ് ശരിയാണെന്ന് ആവർത്തിച്ച് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. മഹാമാരികളും ഫാസിസവും അധിനിവേശവും വീണ്ടും വീണ്ടും ലോകത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു.